പറഞ്ഞല്ല ഒരേ സമയം നായകനായും വില്ലനായും ഷൈൻ ചെയ്യുന്ന വലിയ നടൻ അതായത് എക്സ്ട്രാ ഓർഡിനറി നമ്മള് ഊതി വീർപ്പിക്കുന്ന ബലൂൺ കണക്കെ വളരുന്ന നടനല്ല ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഒരു സിനിമ ചർച്ച ആ പുതിയ സിനിമയെക്കുറിച്ചും പഴയ സിനിമയെക്കുറിച്ചും ആദ്യകാല നായക നടന്മാരെക്കുറിച്ചും വില്ലന്മാരെക്കുറിച്ചും പുതിയ സിനിമയിലെ നായക നടന്മാരെക്കുറിച്ചും വില്ലന്മാരെക്കുറിച്ചും ഇതാണ് ഒരു ചർച്ച വന്നത് വെറുതെ ഈ കള്ളു കുടിക്കുമ്പോൾ ബെറ്റ് വയ്ക്കുന്ന പോലെ സംസാരിച്ച കൂട്ടത്തിൽ വെറുതെ ഒരു ആകാംക്ഷയോടെ പറഞ്ഞിരിക്കുകയാണത് മലയാള സിനിമയ്ക്ക് ഒരു വസന്തകാലമുണ്ടായിരുന്നു എന്നുള്ള ചൊല്ലുണ്ട് നായകൻ വില്ലൻ വില്ലനാണെങ്കിൽ കൊടും ക്രൂരനായ വില്ലൻ അന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയോ പേരുണ്ട് ഗോവിന്ദൻകുട്ടിയുണ്ട് ജോസ് പ്രകാശുണ്ട് പിന്നെ ആരൊക്കെയാ അങ്ങനെ ഒത്തിരി പേരില്ലേ കൊട്ടാരക്കര വരെ വില്ലൻ ചെയ്തിട്ടില്ലേ അങ്ങനെ നിരവധി വില്ലന്മാരെ സംഭാവന ചെയ്ത മലയാള സിനിമ പക്ഷെ ആ വില്ലന്മാരിൽ പലരും ജീവിതത്തിൽ വില്ലൻ വേഷം കെട്ടിയിട്ടില്ല നായകവേഷം കെട്ടിയ പലരും ജീവിതത്തിൽ വില്ലൻ വേഷം കെട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അന്ന് മലയാള സിനിമയിലെ നായകനടന്മാരെക്കുറിച്ചും വില്ലന്മാരെക്കുറിച്ചും പറഞ്ഞത് പറഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പോൾ ജനാർദ്ദൻ എടുക്കുക ജനാർദ്ദൻ കൂടും വില്ലനായിട്ടില്ലേ കൊച്ചിൻ ഖരീഫ നല്ല വില്ലനായിരുന്നില്ലേ പക്ഷെ ഇവരൊക്കെ പിന്നീട് അതിമനോഹരമായി കോമഡി ചെയ്യുന്ന നടന്മാരായി വളർന്നാലോചിക്കണം പിന്നെ ഇവരിൽ പലരും ശുദ്ധ വെജിറ്റേറിയനായിരുന്നു ശുദ്ധ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലെടുത്തോ വേറെ പ്രശ്നമൊന്നുമില്ല ക്ലീനായിരുന്നു അവരെന്നുള്ളതാണത് അതേ സ്ഥാനത്ത് ചില നായകന്മാരെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അയാൾ സിനിമയിൽ എത്ര മനോഹരമായിട്ട് എത്ര നല്ലവനായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ ഇയാളുടെയൊക്കെ സ്വകാര്യ ജീവിതമെടുത്ത് കഴിഞ്ഞാൽ ഇല്ലില്ലില്ല ഇനി ഞാനങ്ങോട്ട് പറയുന്നില്ല പറഞ്ഞ് കേട്ടതാണത് അപ്പം ഇങ്ങനൊരു മുഖം ഇങ്ങനൊരു കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പറയുന്നത് മലയാള സിനിമയിലെ പുതിയ നായക നടന്മാരെക്കുറിച്ചാണ് അവരിൽ വില്ലന്മാരുണ്ട് ഇത്രേ ഞാൻ ചോദിച്ചു വില്ലൻ എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല സിനിമയിലെ അഭിനയമാണോ അതോ വ്യക്തി ജീവിതത്തിലെ വില്ലനാണോ എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞല്ല ഒരേ സമയം നായകനായും വില്ലനായും ഷൈൻ ചെയ്യുന്ന വലിയ നടൻ അതായത് എക്സ്ട്രാ ഓർഡിനറി നമ്മൾ ഊതി വീർപ്പിക്കുന്ന ബലൂൺ കണക്കെ വളരുന്ന നടനല്ല ദ ബോൺ ആർട്ടിസ്റ്റ് എന്ന പോലെയുള്ള നടനാരുണ്ട് അപ്പോൾ സംസാരിച്ച് ഒരു പേര് പറ ചിലർ പറഞ്ഞു ജയസൂര്യ ജയസൂര്യ വില്ലനായിട്ട് എത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച പടങ്ങളിൽ തന്നെ ആ ഒരു പാവം വില്ലൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്നാ ടൊവിനോ ടൊവിനോ രണ്ടോ മൂന്നോ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്ര വേഷത്തിൽ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് വിജയിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയോ അഭിനയിച്ചിട്ടുണ്ട് അതത്രയും വലിയ അതായിട്ട് പറയാൻ പറ്റില്ല പൃഥ്വിരാജ് അഭിനയിച്ചിട്ടില്ലേ പൃഥ്വിരാജ് അങ്ങനെ കൂടുതൽ പടങ്ങളിലൊന്നും വില്ലനായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നാൽ വരാനിരിക്കുന്ന രണ്ട് മൂന്ന് സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരുപോലെ വില്ലനായും നായകനായും തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നടനേ ഉള്ളൂ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിൻ്റെ സിനിമകൾ നോക്കിയിട്ടുണ്ടോ കോട്ടയം സിനിമ മുതൽ വില്ലനല്ലേ പിന്നെ നായകനായി ആ നായകൻ എന്ന് പറഞ്ഞാൽ സുഖമുണ്ട് നമ്മളെ പറയില്ലേ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതുവരെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവം തന്നെ മാറും അത് മോഹൻലാലും ചെയ്യാറുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിന് മുമ്പ് മോഹൻലാൽ എന്തൊക്കെ ചെയ്യും ഇപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് അയ്യോ
ഇനിയിപ്പോൾ ടേക്ക് സമയത്ത് ഇയാളുടെ ഭാവം എങ്ങനെ വരും? ഒരു പ്രശ്നവുമില്ല, കണ്ടില്ലേ, നോക്കിയിരിക്കുമ്പോഴും തന്നെ ഭാവങ്ങൾ ഇങ്ങനെ മാറി വരുന്നത്. അത് തന്നെയാണ് ഫഹദിൻ്റെ സ്ഥിതി. ആ നായകനായിട്ട് തിളങ്ങി നിൽക്കുമ്പോൾ പോലും വില്ലൻ വേഷത്തിൽ അഭിനയിക്കാൻ പലരും ഇവിടെ മടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്താൽ ഇനി സ്ഥിരം സിനിമകളിലെല്ലാം അങ്ങനെയാകുമെന്ന് പോലെ. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ ഇയാൾ ഇത്തിരി സുന്ദരനാണ് കൂടിയാണ് അതൊക്കെ. അപ്പോൾ സുന്ദരനായ വില്ലനെ കുറിച്ച് ദേവനെ കുറിച്ച് പറയേണ്ടി വരില്ലേ? മലയാള സിനിമയിലെ അല്ലെങ്കിൽ ബഹുഭാഷ സിനിമയിലെ സുന്ദരനായൊരു വില്ലനാണ് നടൻ ദേവൻ. വ്യക്തി ജീവിതത്തിൽ വില്ലനല്ലേനും. ആ ദേവനെ മലയാള സിനിമയിൽ പിടിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് വേറെ ഗ്രൂപ്പിൻ്റെ ഭാഗം. അതേസമയത്ത് തമിഴിലും തെലുങ്കിലുമൊക്കെ കസറിക്കൊണ്ടിരിക്കുകയല്ലേ? അതും വില്ലൻ തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പം വില്ലൻ പരിവേഷം പല രീതിയിലാണത്. എന്നാൽ മലയാള സിനിമയിൽ നിന്ന് മാറി പുഷ്പ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പുഷ്പ എന്ന സിനിമയിലെ വില്ലനെ തല്ലിക്കൊല്ലാൻ തോന്നില്ലേ നമുക്ക്? അത്രയും മനോഹരമായിട്ട് ഫഹദ് ഫാസിൽ അഭിനയിച്ചു. ഇങ്ങനെയും ഫഹദിന് വില്ലൻ വേഷം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയില്ലേ? പിന്നീട് എത്രയോ സിനിമകൾ വന്നു. അപ്പോൾ ഒരേ സമയം വില്ലനായും നായകനായിട്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. യുവ നായക നടന്മാരെ എടുത്ത് പറഞ്ഞാൽ ഒരേ ഒരു നായക നടനും ഒരേ ഒരു വില്ലൻ വേഷം കെട്ടിയ നടനുമായി ഒരാളുടെ പേരാണ് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണത്. മറ്റതൊക്കെ വില്ലൻ വേഷം കെട്ടിയിട്ടുണ്ട്, അതേസമയം നായകനാണ് നമുക്ക് പറയാം. ഇതിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെയാണ് ചില ചോദ്യങ്ങൾ വന്നത്. വ്യക്തി ജീവിതത്തിലും ഇവർ വില്ലന്മാരല്ലേ എന്നുള്ളത്. നമ്മളെന്തിനാണ് മറ്റുള്ളവർ വ്യക്തി ജീവിതത്തിലേക്ക് പോകുന്നത്? നമ്മൾ സിനിമ കാണുക, സിനിമ കാണുമ്പോൾ അത് ആസ്വദിക്കുക, മോശമാണെങ്കിൽ അങ്ങനെ പറയുക, നന്നായിട്ടുണ്ടെങ്കിൽ അതുപോലെ പറയുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പരിഹരിക്കണമെന്ന് പറയുക. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ പോരെ? കഴിയുന്നതും വ്യക്തി ജീവിതവും അയാളെ കലാസൃഷ്ടിയും അഭിനയം രണ്ടും രണ്ട് തന്നെയാണെന്ന് ആലോചിക്കണം. പിന്നാമ്പുറ കഥകളിലേക്ക് കടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പലരുടെയും പുറകിൽ ചീഞ്ഞളിഞ്ഞ ഗന്ധമുണ്ടെന്ന് ആലോചിക്കണം. നമുക്ക് അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ സിനിമ കാണുമ്പോൾ സിനിമ ആസ്വദിക്കുക, നാടകം കാണുമ്പോൾ നാടകം ആസ്വദിക്കുക, അതല്ല പുസ്തകം വായിക്കുമ്പോൾ അത് ആസ്വദിക്കുക. ഇപ്പോൾ നമ്മൾ കലാസൃഷ്ടി ക്ലാസിക് സൃഷ്ടിയിലെടുത്തു പോയാൽ, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വൈലേപ്പള്ളി ശ്രീധരമേനോൻ അടുപ്പം തന്നെയായിരുന്നു. വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു വലിയ കവി, മഹാകവി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒന്നും പലർക്കും ഇഷ്ടമല്ല. ആ കവിതകളോ അമൃത് കുടിക്കുന്നത് പോലെ നമ്മൾ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ അമൃതിന് തുല്യമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന നടന്മാരും നടികളുമുണ്ട്. പക്ഷേ അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും. അതൊക്കെ വിട്. അപ്പം ഞാൻ പറയുന്നത്, ഒരേ സമയം നായകനും വില്ലനുമായി തിളങ്ങാൻ ഇതുവരെ കഴിവുള്ള യുവ നടൻ ഒരാൾ ഫഹദ് ഫാസിൽ തന്നെയാണ്. എതിരഭിപ്രായമുണ്ടെങ്കിൽ, മറ്റഭിപ്രായമുണ്ടെങ്കിൽ വെല്ലുവിളിച്ച് കാണിക്കുക.